അസ്സലാമു അലൈക്കും. നമ്മൾ അഖ്ലാഖിൽ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞുല്ലേ, ഒരു നല്ല മോൻ എന്ന ചാപ്റ്റർ പറഞ്ഞു. നമ്മൾക്ക് നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നല്ല സ്വഭാവങ്ങൾ മാറ്റം വരുത്തിയോ? മാറ്റം വരുത്തണം കേട്ടോ. നമ്മളുടെ നല്ല സ്വഭാവങ്ങൾ, മോശം സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല സ്വഭാവങ്ങൾ എടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പേജ് നമ്പർ 4 തെദിരീബാത്താണ്, എക്സസൈസാണ് പറയുന്നത്. ഫസ്റ്റത്തെ എക്സസൈസ് നമ്മളോട് പറഞ്ഞത് അദബുള്ള കുട്ടിയെ കണ്ടെത്താം. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നല്ല കുട്ടികൾ, അദബുള്ള നല്ല കുട്ടി ഏതാണോ എങ്കിൽ ആ കുട്ടിക്ക് നേരെ ദിനം ടിക്ക് മാർക്ക് കൊടുക്കണം, ശരി അടയാളം കൊടുക്കണം. ഞാൻ ഫസ്റ്റത്തെ സെൻറ്റൻസ് വായിക്കുകയാണ്. റാഷിദ് രാവിലെ ഉണരുന്നു. റാഷിദ് രാവിലെ ഉണരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് റാഷിദ് രാവിലെ ഉണരുന്നു എന്നത് റാഷിദ് നല്ല കുട്ടിയാണോ ഇത് മോശപ്പെട്ട സ്വഭാവമാണോ? യെസ്, നല്ലതാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബോക്സിൽ അല്ലേ, എങ്ങനെ ബോക്സിൻ്റെ ഈ ബോക്സിൽ എന്ത് ചെയ്യണം, ടിക്ക് മാർക്ക് കൊടുക്കണം, ശരി. രണ്ടാമത്തെ, മുഹമ്മദ് ചങ്ങാതിയോട് സലാം പറയുന്നു. യെസ്, ശരി, ടിക്ക് മാർക്ക് കൊടുക്കുക, വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. 3, അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു. ഇത് നല്ല സ്വഭാവമാണോ അതോ മോശം സ്വഭാവമാണോ? മോശം സ്വഭാവമാണ് അല്ലേ. മദ്രസയിൽ വൈകി എത്താൻ പാടില്ല, നേരത്തെ എത്തണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ക്രോസ് മാർക്ക് കൊടുക്കുക. 4th സെൻറ്റൻസ്, സാലിം ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. യെസ്, ടിക്ക് മാർക്ക് കൊടുക്കുക, നല്ല സ്വഭാവമാണ് അല്ലേ. അപ്പം 4 സെൻറ്റൻസ് പറഞ്ഞ, 4 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൽ 3 ശരിയും 1 തെറ്റുമാണ് അല്ലേ. അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു എന്നത് തെറ്റാണ്, വൈകി എത്താൻ പാടില്ല, നമ്മൾ നേരത്തെ എത്തണം. ഇനി രണ്ടാമത്തെ എക്സസൈസ് നോക്കിയേ, നമുക്ക് ശീലിക്കാം, സലാം പറയാം, സലാം മടക്കാം. അപ്പോൾ എന്താണ് നമ്മൾ സലാം പറയേണ്ടത്, എങ്ങനെയാണ് സലാമിൻ്റെ വചനം ഏതാകുന്നു? അതെ, അസ്സലാമു അലൈക്കും എന്നാണ് സലാമിൻ്റെ വചനം അല്ലേ. ആ അസ്സലാമു അസ്സലാമു അലൈക്കും അല്ലേ, അസ്സലാമു അലൈക്കും എന്നാണ് സലാമിൻ്റെ വചനം. ഇനി നമുക്ക് മടക്കാം, സലാം മടക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സലാം മടക്കേണ്ടത്? ഇത് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ മീനിങ്. ഇനി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സലാം പറയൽ സുന്നത്താണല്ലേ, വേണമെങ്കിൽ സലാം പറഞ്ഞാൽ മതി. പക്ഷേ സലാം പറഞ്ഞിട്ട് അത് മടക്കാതിരുന്നാലോ കുറ്റമാണ്, മടക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്നൊരാൾ സലാം പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് റിപ്ലൈ കൊടുക്കേണ്ടത്? അതെ, വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയാം. അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം ചുരുങ്ങിയ രൂപം, വഅലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയാം, അല്ലെങ്കിൽ വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നും പറയാം കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് നമ്മൾ സലാം പറയേണ്ടത്. അത് മടക്കേണ്ടത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നാണ് മടക്കേണ്ടത്. വഅലൈക്കും അസ്സലാം അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നും പറയാം. പരസ്പരം കൈ കൊടുക്കാം. നമ്മൾ ഷെയ്ക്കാൻ്റെ കൊടുക്കലില്ലേ, അപ്പോൾ അസ്സലാമു അലൈക്കും നമ്മൾ പറയുമ്പോൾ ചിലപ്പം കൈ കൊടുക്കും അല്ലേ. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, അപ്പം ഷെയ്ക്കാൻ്റെ കൊടുക്കാം, പരസ്പരം കൈ കൊടുക്കാം. 3rd, വായിക്കാം, നമുക്ക് വായിച്ചാൽ മാത്രം മതി. ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു. ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു. 2nd സെൻറ്റൻസ്, ഞാൻ എപ്പോഴും അദബ് പാലിക്കും. അദബ് മീൻസ് മര്യാദ കേട്ടോ. ഞാൻ എപ്പോഴും അദബ് പാലിക്കും. എക്സസൈസ് ഒന്നും കൂടെ പറയുകയാണ്, അദബുള്ള കുട്ടിയെ കണ്ടെത്താമെന്നാണ് ആദ്യത്തെ എക്സസൈസ്. ഇതിൽ റാഷിദ് രാവിലെ ഉണരുന്നു, അത് നല്ല സ്വഭാവമാണ്, ടിക്ക് മാർക്ക് കൊടുക്കാം. മുഹമ്മദ് ചങ്ങാതിയോട് സലാം പറയുന്നു, ടിക്ക് മാർക്ക്. അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു എന്ന സ്വഭാവം വളരെ മോശപ്പെട്ടതാണ്, അതുകൊണ്ട് ക്രോസ് മാർക്ക് കൊടുക്കുക. സാലിം ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നത് നല്ല സ്വഭാവമാണ്, ടിക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ നമ്മൾ സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ്, സലാം മടക്കേണ്ടത് വഅലൈക്കും അസ്സലാം അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നാണ്. പിന്നെ വായിക്കാം അല്ലേ, ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു. ഞാൻ എപ്പോഴും അദബ് പാലിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് പാഠം 1 ഒരു നല്ല മോൻ, ഒരു നല്ല
മോൻ എന്ന് ഹെഡ്ലൈൻ കൊടുത്തിട്ട് വേണം ഓരോ എക്സസൈസും എഴുതാൻ കേട്ടോ. മാർജിൻ ലൈൻ ഒക്കെ വരക്കണം കേട്ടോ. ഒന്ന് രണ്ട് നമ്പറൊക്കെ ഇട്ടിട്ട് മാർജിൻ ലൈൻ ഒക്കെ വരച്ച് വൃത്തിയായിട്ട് വേണം നോട്ട്ബുക്കിൽ എഴുതാൻ. അപ്പോൾ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിറ്റത്തെ അസ്സലാമു അലൈക്കും. നമ്മൾ അഖ്ലാഖിൽ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞല്ലേ, ഒരു നല്ല മോൻ എന്ന ചാപ്റ്റർ പറഞ്ഞു. നമ്മൾക്ക് നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നല്ല സ്വഭാവങ്ങൾ മാറ്റം വരുത്തിയോ? മാറ്റം വരുത്തണം കേട്ടോ. നമ്മളുടെ നല്ല സ്വഭാവങ്ങൾ, മോശം സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല സ്വഭാവങ്ങൾ എടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പേജ് നമ്പർ 4 തെദരീബാത്താണ്, എക്സസൈസാണ് പറയുന്നത്. ഫസ്റ്റത്തെ എക്സസൈസ് നമ്മളോട് പറഞ്ഞത് അദബുള്ള കുട്ടിയെ കണ്ടെത്താം. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നല്ല കുട്ടികൾ, അദബുള്ള നല്ല കുട്ടി ഏതാണോ എങ്കിൽ ആ കുട്ടിക്ക് നേരെ ദിനം ടിക്ക് മാർക്ക് കൊടുക്കണം, ശരി അടയാളം കൊടുക്കണം. ഞാൻ ഫസ്റ്റത്തെ സെൻറ്റൻസ് വായിക്കുകയാണ്. റാഷിദ് രാവിലെ ഉണരുന്നു. റാഷിദ് രാവിലെ ഉണരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് റാഷിദ് രാവിലെ ഉണരുന്നു എന്നത് റാഷിദ് നല്ല കുട്ടിയാണോ ഇത് മോശപ്പെട്ട സ്വഭാവമാണോ? യെസ്, നല്ലതാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബോക്സിൽ അല്ലേ, എങ്ങനെ ബോക്സിൻ്റെ ഈ ബോക്സിൽ എന്ത് ചെയ്യണം, ടിക്ക് മാർക്ക് കൊടുക്കണം, ശരി. രണ്ടാമത്തെ, മുഹമ്മദ് ചങ്ങാതിയോട് സലാം പറയുന്നു. യെസ്, ശരി, ടിക്ക് മാർക്ക് കൊടുക്കുക, വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. 3, അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു. ഇത് നല്ല സ്വഭാവമാണോ അതോ മോശം സ്വഭാവമാണോ? മോശം സ്വഭാവമാണ് അല്ലേ. മദ്രസയിൽ വൈകി എത്താൻ പാടില്ല, നേരത്തെ എത്തണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് മാർക്ക് കൊടുക്കുക. 4th സെൻറ്റൻസ്, സാലിം ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. യെസ്, ടിക്ക് മാർക്ക് കൊടുക്കുക, നല്ല സ്വഭാവമാണ് അല്ലേ. അപ്പം 4 സെൻറ്റൻസ് പറഞ്ഞ, 4 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൽ 3 ശരിയും 1 തെറ്റുമാണ് അല്ലേ. അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു എന്നത് തെറ്റാണ്, വൈകി എത്താൻ പാടില്ല, നമ്മൾ നേരത്തെ എത്തണം. ഇനി രണ്ടാമത്തെ എക്സസൈസ് നോക്കിയേ, നമുക്ക് ശീലിക്കാം, സലാം പറയാം, സലാം മടക്കാം. അപ്പോൾ എന്താണ് നമ്മൾ സലാം പറയേണ്ടത്, എങ്ങനെയാണ് സലാമിൻ്റെ വചനം ഏതാകുന്നു? അതെ, അസ്സലാമു അലൈക്കും എന്നാണ് സലാമിൻ്റെ വചനം അല്ലേ. ആ അസ്സലാമു അസ്സലാമു അലൈക്കും അല്ലേ, അസ്സലാമു അലൈക്കും എന്നാണ് സലാമിൻ്റെ വചനം. ഇനി നമുക്ക് മടക്കാം, സലാം മടക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സലാം മടക്കേണ്ടത്? ഇത് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ മീനിങ്. ഇനി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സലാം പറയൽ സുന്നത്താണല്ലേ, വേണമെങ്കിൽ സലാം പറഞ്ഞാൽ മതി. പക്ഷേ സലാം പറഞ്ഞിട്ട് അത് മടക്കാതിരുന്നാലോ കുറ്റമാണ്, മടക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്നൊരാൾ സലാം പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് റിപ്ലൈ കൊടുക്കേണ്ടത്? അതെ, വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയാം. അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം ചുരുങ്ങിയ രൂപം, വഅലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയാം, അല്ലെങ്കിൽ വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നും പറയാം കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് നമ്മൾ സലാം പറയേണ്ടത്. അത് മടക്കേണ്ടത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നാണ് മടക്കേണ്ടത്. വഅലൈക്കും അസ്സലാം അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നും പറയാം. പരസ്പരം കൈ കൊടുക്കാം. നമ്മൾ ഷെയ്ക്കാനും കൊടുക്കലില്ലേ. അപ്പോൾ അസ്സലാമു അലൈക്കും നമ്മൾ പറയുമ്പോൾ ചിലപ്പം കൈ കൊടുക്കും അല്ലേ. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. അപ്പം ഷെയ്ക്കാൻ്റെ കൊടുക്കാം, പരസ്പരം കൈ കൊടുക്കാം. 3rd, വായിക്കാം. നമുക്ക് വായിച്ചാൽ മാത്രം മതി. ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു. ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു. 2nd സെൻറ്റൻസ്, ഞാൻ എപ്പോഴും അദബ് പാലിക്കും. അദബ് മീൻസ് മര്യാദ കേട്ടോ. ഞാൻ എപ്പോഴും അദബ് പാലിക്കും. എക്സസൈസ് ഒന്നും കൂടെ പറയുകയാണ്, അദബുള്ള കുട്ടിയെ കണ്ടെത്താമെന്നാണ് ആദ്യത്തെ എക്സസൈസ്. ഇതിൽ റാഷിദ് രാവിലെ ഉണരുന്നു, അത് നല്ല സ്വഭാവമാണ്, ടിക്ക് മാർക്ക് കൊടുക്കാം. മുഹമ്മദ് ചങ്ങാതിയോട് സലാം പറയുന്നു, ടിക്ക് മാർക്ക്. അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു എന്ന സ്വഭാവം വളരെ മോശപ്പെട്ടതാണ്, അതുകൊണ്ട് ക്രോസ് മാർക്ക് കൊടുക്കുക. സാലിം ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നത് നല്ല സ്വഭാവമാണ്, ടിക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ നമ്മൾ സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ്, സലാം മടക്കേണ്ടത് വഅലൈക്കും അസ്സലാം അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നാണ്. പിന്നെ വായിക്കാം അല്ലേ, ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു. ഞാൻ എപ്പോഴും അദബ് പാലിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് പാഠം 1 ഒരു നല്ല മോൻ
ഒരു നല്ല മോൻ എന്ന് ഹെഡ്ലൈൻ കൊടുത്തിട്ട് വേണം ഓരോ എക്സസൈസും എഴുതാൻ കേട്ടോ. മാർജിൻ ലൈനൊക്കെ വരക്കണം കേട്ടോ. ഒന്ന് രണ്ട് നമ്പറൊക്കെ ഇട്ടിട്ട് മാർജിൻ ലൈനൊക്കെ വരച്ച് വൃത്തിയായിട്ട് വേണം നോട്ട്ബുക്കിൽ എഴുതാൻ. അപ്പോൾ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിറ്റത്ത് ആ അസ്സലാമു അലൈക്കും. നമ്മൾ അഖ്ലാഖിൽ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞില്ലേ, ഒരു നല്ല മോൻ എന്ന ചാപ്റ്റർ പറഞ്ഞു. നമ്മൾക്ക് നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നല്ല സ്വഭാവങ്ങൾ മാറ്റം വരുത്തിയോ? മാറ്റം വരുത്തണം കേട്ടോ. നമ്മളുടെ നല്ല സ്വഭാവങ്ങൾ, മോശം സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല സ്വഭാവങ്ങൾ എടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പേജ് നമ്പർ 4 തെദരീബാത്താണ്, എക്സസൈസാണ് പറയുന്നത്. ഫസ്റ്റത്തെ എക്സസൈസ് നമ്മളോട് പറഞ്ഞത് അദബുള്ള കുട്ടിയെ കണ്ടെത്താം എന്ന്. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നല്ല കുട്ടികൾ, അദബുള്ള നല്ല കുട്ടി ഏതാണോ എങ്കിൽ ആ കുട്ടിക്ക് നേരെ ദിനം ടിക്ക് മാർക്ക് കൊടുക്കണം, ശരി അടയാളം കൊടുക്കണം. ഞാൻ ഫസ്റ്റത്തെ സെൻറ്റൻസ് വായിക്കുകയാണ്. റാഷിദ് രാവിലെ ഉണരുന്നു. റാഷിദ് രാവിലെ ഉണരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് റാഷിദ് രാവിലെ ഉണരുന്നു എന്നത് റാഷിദ് നല്ല കുട്ടിയാണോ ഇത് മോശപ്പെട്ട സ്വഭാവമാണോ? യെസ്, നല്ലതാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബോക്സിൽ അല്ലേ, എങ്ങനെ ബോക്സിൻ്റെ ഈ ബോക്സിൽ എന്ത് ചെയ്യണം, ടിക്ക് മാർക്ക് കൊടുക്കണം, ശരി. രണ്ടാമത്തെ, മുഹമ്മദ് ചങ്ങാതിയോട് സലാം പറയുന്നു. യെസ്, ശരി, ടിക്ക് മാർക്ക് കൊടുക്കുക, വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. മൂന്ന്, അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു. ഇത് നല്ല സ്വഭാവമാണോ അതോ മോശം സ്വഭാവമാണോ? മോശം സ്വഭാവമാണ് അല്ലേ. മദ്രസയിൽ വൈകി എത്താൻ പാടില്ല, നേരത്തെ എത്തണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് മാർക്ക് കൊടുക്കുക. ഫോർത്ത് സെൻറ്റൻസ്, സാലിം ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. യെസ്, ടിക്ക് മാർക്ക് കൊടുക്കുക, നല്ല സ്വഭാവമാണ് അല്ലേ. അപ്പം 4 സെൻറ്റൻസ് പറഞ്ഞ, 4 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൽ 3 ശരിയും 1 തെറ്റുമാണ് അല്ലേ. അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു എന്നത് തെറ്റാണ്, വൈകി എത്താൻ പാടില്ല, നമ്മൾ നേരത്തെ എത്തണം. ഇനി രണ്ടാമത്തെ എക്സസൈസ് നോക്കിയേ, നമുക്ക് ശീലിക്കാം സലാം പറയാം, സലാം മടക്കാം. അപ്പം എന്താണ് നമ്മൾ സലാം പറയേണ്ടത്, എങ്ങനെയാണ് സലാമിൻ്റെ വചനം ഏതാകുന്നു? അതെ, അസ്സലാമു അലൈക്കും എന്നാണ് സലാമിൻ്റെ വചനം അല്ലേ. ആ അസ്സലാമു അസ്സലാമു അലൈക്കും അല്ലേ, അസ്സലാമു അലൈക്കും എന്നാണ് സലാമിൻ്റെ വചനം. ഇനി നമുക്ക് മടക്കാം, സലാം മടക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് സലാം മടക്കേണ്ടത്? ഇത് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ മീനിങ്. ഇനി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സലാം പറയൽ സുന്നത്താണല്ലേ, വേണമെങ്കിൽ സലാം പറഞ്ഞാൽ മതി. പക്ഷേ സലാം പറഞ്ഞിട്ട് അത് മടക്കാതിരുന്നാലോ, കുറ്റമാണ്, മടക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്നൊരാൾ സലാം പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് റിപ്ലൈ കൊടുക്കേണ്ടത്? അതെ, വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയാം. അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം ചുരുങ്ങിയ രൂപം, വഅലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് പറയാം, അല്ലെങ്കിൽ വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നും പറയാം കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് നമ്മൾ സലാം പറയേണ്ടത്. അത് മടക്കേണ്ടത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്നാണ് മടക്കേണ്ടത്. വഅലൈക്കും അസ്സലാം അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്നും പറയാം. പരസ്പരം കൈ കൊടുക്കാം. നമ്മൾ ഷെയ്ക്കാൻ കൊടുക്കലില്ലേ, അപ്പോൾ അസ്സലാമു അലൈക്കും നമ്മൾ പറയുമ്പോൾ ചിലപ്പം കൈ കൊടുക്കും അല്ലേ. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, അപ്പം ഷെയ്ക്കാൻ കൊടുക്കാം, പരസ്പരം കൈ കൊടുക്കാം. മൂന്നാമത്തത്, വായിക്കാം, നമുക്ക് വായിച്ചാൽ മാത്രം മതി. ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു. ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു. സെക്കൻഡ് സെൻറ്റൻസ്, ഞാൻ എപ്പോഴും അദബ് പാലിക്കും. അദബ് മീൻസ് മര്യാദ കേട്ടോ. ഞാൻ എപ്പോഴും അദബ് പാലിക്കും. എക്സസൈസ് ഒന്നും കൂടെ പറയുകയാണ്, അദബുള്ള കുട്ടിയെ കണ്ടെത്താമെന്നാണ് ആദ്യത്തെ എക്സസൈസ്. ഇതിൽ റാഷിദ് രാവിലെ ഉണരുന്നു, അത് നല്ല സ്വഭാവമാണ്, ടിക്ക് മാർക്ക് കൊടുക്കാം. മുഹമ്മദ് ചങ്ങാതിയോട് സലാം പറയുന്നു, ടിക്ക് മാർക്ക്. അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു എന്ന സ്വഭാവം വളരെ മോശപ്പെട്ടതാണ്, അതുകൊണ്ട് ക്രോസ് മാർക്ക് കൊടുക്കുക. സാലിം ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നത് നല്ല സ്വഭാവമാണ്, ടിക്ക് മാർക്ക് കൊടുക്കുക. അതുപോലെ നമ്മൾ സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ്, സലാം മടക്കേണ്ടത് വഅലൈക്കും അസ്സലാം അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നാണ്. പിന്നെ വായിക്കാം അല്ലേ, ഞാൻ എന്നും മദ്രസയിൽ നേരത്തെ എത്തുന്നു. ഞാൻ എപ്പോഴും അദബ് പാലിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് പാഠം 1
പാഠം ഒന്ന്, ഒരു നല്ല മോൻ. ഒരു നല്ല മോൻ എന്ന് ഹെഡ്ലൈൻ കൊടുത്തിട്ട് വേണം ഓരോ എക്സസൈസും എഴുതാൻ കേട്ടോ. മാർജിൻ ലൈനൊക്കെ വരക്കണം കേട്ടോ. ഒന്ന് രണ്ട് നമ്പറൊക്കെ ഇട്ടിട്ട് മാർജിൻ ലൈനൊക്കെ വരച്ച് വൃത്തിയായിട്ട് വേണം നോട്ട്ബുക്കിൽ എഴുതാൻ. അപ്പോൾ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.